പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, ഓ ഹബീബായ തങ്ങളെ, നിങ്ങൾക്ക് ഈ കാണുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ശൈലി, ഇസ്ലാമിന്റെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു പാരാഭാരം വരുന്ന ജനങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള കാരണം അത് ഈ മതത്തിന്റെ സുന്ദരമായ ആശയങ്ങളെ കൊണ്ടാണ്. കൊലപാതകം ചെയ്തിട്ടല്ല, പ്രതികാരം ചെയ്തിട്ടല്ല ഞാനിത് പറയുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ മുഖം അങ്ങനെയാണ്. ഒരിക്കലും ഒരു പ്രതികാരത്തിന്റെ മതം അത് ഇസ്ലാം അല്ല, അത് ഹബീബായ തങ്ങളുടെ ആശയമല്ല, വിട്ടുവീഴ്ചയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം, പുറത്തു കൊടുക്കലിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഒരിക്കലും വർഗീയതയുടെ മതമല്ല. രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, ഏത് പേരിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തിനും ഇസ്ലാം ഒരിക്കലും അത് കൽപ്പിക്കുന്നില്ല. അത് നേതാവാകുന്ന ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ ശൈലിയല്ല. അതുകൊണ്ടാണ് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മുസ്ലിമു, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ എന്ന പ്രയോഗത്തിലൂടെ, അതേ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ഒരു മനുഷ്യൻ ജന എല്ലാ നിലക്കും സുരക്ഷിതത്വം കൊടുത്തവനായിരിക്കണം മുസ്ലിം. ഒരാളുടെ സമ്പത്തിന് വിഘാതം സൃഷ്ടിക്കുന്നവനാണെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ല, അൽ മുസ്ലിം എന്ന കാറ്റഗറിയിൽ അവൻ പെടില്ല. ഹബീബായ തങ്ങൾ മുസ്ലിമിനെ പരിചയപ്പെടുത്തുന്ന രൂപമാണത് പറഞ്ഞുകൊണ്ടുവന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവമാണ് അത്. ജീവിതത്തിന്റെ സമയത്തും ഹബീബ് തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അടുക്കുന്ന ആളുകളോട് വല്ലാത്ത ഹുബ്ബ് കാണിച്ച ഹബീബ്, സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കൊല്ലത്തോളം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ നടന്ന അനുസൃതങ്ങളോട് പിൽക്കാലത്ത് ചോദിക്കാണ്, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങളോട് കൂടെ 10 കൊല്ലം ജീവിച്ച അനുസൃതങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം അവനെ നീ അത് ചെയ്യല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എന്തിനത് ചെയ്തു എന്ന ഗൗരവപരമായ വാക്കെന്നോട് പറഞ്ഞിട്ടിൻ്റെ ശേഷവും ഹബീബായ തങ്ങളെ കൊള്ളാടുക്കുന്ന ആളുകൾക്കൊക്കെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. റസൂലുള്ളാഹി തങ്ങളോട് വഫാത്തിൻ്റെ ശേഷം അടുക്കുന്ന ആളുകൾക്കും റസൂലുള്ളാഹി തങ്ങൾക്ക് പകരം കൊടുക്കാനുള്ളത് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്വലാത്ത് എന്ന് പറയുന്ന വിഷയം. ഹബീബായ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് ആത്മാർത്ഥമായ ഹുബ്ബ് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഖൽബിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ മുഖാന്തരം യജമാനനായ റബ്ബ് നമ്മളെ സ്വീകരിക്കുകയാണ്, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയാണ്. കാരണം അല്ലാഹു പറയാണ്, എല്ലാ അർത്ഥത്തിലും റഹ്മത്താണ് താങ്കളിലൂടെ റഹ്മത്ത് ഞാൻ ജനങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ ഹബീബ് മുഖാന്തരം പങ്കുവെക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പിൽ സ്വലാത്തു ചൊല്ലി പ്രയാസങ്ങൾ പറയുന്നവർക്ക്, വിഷമങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് അല്ലാഹു അവരുടെ വിഷമങ്ങൾ തീർത്തു തരികയാണ്. അർഹമുറാഹിമായ റബ്ബ് ആ നിലക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. കൽപറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ജീവിതം പഠിക്കാനും ആ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യനായി നല്ല മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ ജനങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.
വരെ സ്വലാത്ത് വലിയ പരിഹാരമാണ്. നമ്മുടെ ഈ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നടക്കുന്ന വ്യാഴാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും ഈ ചാനലിലൂടെ നടക്കുന്ന നമ്മുടെ സ്വലാത്ത് സദസ്സിൽ എല്ലാ ആളുകളും ഭാഗവാക്കാവുകയും ഹബീബായ തങ്ങളെ കൃത്യമായി സ്വലാത്തിലൂടെ അനുസ്മരിപ്പിക്കുന്ന ഈ ഒരു സദസ്സ് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് കബൂലാക്കുകയും അതിൽ